ഞാനിന്നുണ്ടല്ലോ മട്ടനിൽ ഒരു പരീക്ഷണം നടത്താൻ പോവാണേ. ഞങ്ങൾ പണ്ട് ദുബായിൽ നിന്നിരുന്നപ്പോഴേ ഫ്ലാറ്റിലത്തെ പാകിസ്ഥാനി അമ്മച്ചി ഉണ്ടാക്കാറുള്ള ഒരു മട്ടൻ കോർമയാണിത്. അമ്മച്ചി ഉണ്ടാക്കുമ്പോഴൊന്നും ഞങ്ങൾക്ക് തരാറില്ല കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അഹങ്കാരം പിടിച്ച പെണ്ണുങ്ങളാണ് ജോലിക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ഭയങ്കര അയിത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് വേറെ കഥ, അത് പിന്നെ എപ്പോഴെങ്കിലും പറയാം കേട്ടോ. കിച്ചൺ ഷെയറിങ് ആയതുകൊണ്ട് തന്നെ ഞാനിത് നോക്കി പഠിച്ചതാണ്. ചെറിയൊരു ഓർമ്മയുണ്ട്, അത് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിന്റെ കളറ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. അതുകൊണ്ടായിരുന്നിട്ട് അന്ന് അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കിയത്. നന്നായി കഴുകി വെച്ച മട്ടനിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു കുഞ്ഞ് ബൗള് തൈര്, ഇച്ചിരി മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഉണ്ടല്ലോ ഒരു വഴനേല, 2 പട്ട, 3 ഗ്രാമ്പൂ, 6 ഉണങ്ങിയ കുരുമുളക്, ഇതെല്ലാം കൂടിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. തട്ടിപ്പൊത്തി വെക്കണേല് മുമ്പ് ഉണ്ടല്ലോ ഇച്ചിരി കൊള്ളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചൊന്ന് യോജിപ്പിക്കണേ. ഇനി ഉണ്ടല്ലോ ഇത് ഒരു 1 മണിക്കൂറത്തേക്ക് മൂടി വെക്കണം. അടുത്തത് ഞാൻ കുറച്ച് സവോള വറക്കാൻ പോവാണേ. വറുത്തോണ്ടിരിക്കുമ്പോഴാണ് ഓർത്തത് മാരിനേറ്റ് ചെയ്ത മട്ടൻ വെച്ചിട്ടേ 1.5 മണിക്കൂർ കഴിഞ്ഞത്. അങ്ങനെ ആ പാൻ തട്ടി സൈഡിലോട്ടാക്കി, എന്നിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത മട്ടൻ അതിലോട്ട് ഇട്ടു. ഇപ്പൊ വേറെ ഒന്നും ചേർക്കണ്ട, അത് ജസ്റ്റ് ഇങ്ങനെ തിളച്ച് തിളച്ച് എണ്ണ തെളിഞ്ഞു വരണം. അപ്പോഴേക്കേ നമ്മുടെ സവോളയൊക്കെ വറുത്ത് വരുള്ളൂ. ഇത് എന്തു പാടാന്നറിയോ, ഞാൻ ഉപ്പൊന്നും ആഡ് ചെയ്തില്ല കേട്ടോ സവോള വറക്കാൻ നേരത്തെ. എണ്ണ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വന്നപ്പോ മട്ടനിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് തിളച്ച് വീണ്ടും എണ്ണ തെളിഞ്ഞു വന്നപ്പോഴുണ്ടല്ലോ ഞാൻ വറുത്ത് മാറ്റി വെച്ച് സവോള ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുത്തു. ഇതൊന്നും എല്ലാത്തിനും കൂടെ മിക്സ് ആയിട്ട് കുക്കായി വരട്ടെ. അപ്പോഴേക്കും ഞാൻ വീണ്ടും പോയിട്ട് ഗരം മസാല പാക്കറ്റ് ഒന്ന് തപ്പി, എന്നിട്ട് അതിൽ നിന്ന് 2 ഏലക്കയും ജാതിക്കും കൂടി പുറത്തെടുത്തു. ഇത് രണ്ടും കൂടി പൊടിച്ചിട്ട് മട്ടനിലോട്ട് ഇടണം. ഏലക്ക കുറച്ചും ജാതിക്ക കൂടുതലല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും സമാസമത്തിന് എടുത്തിട്ടാണ് ചെയ്തത്. രണ്ടും സെപ്പറേറ്റ് ആണ് പൊടിക്കുകയും ചെയ്തത്. ബാക്കി പൊടിച്ച ജാതിക്ക ഞാൻ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചു. അങ്ങനെ വല്ല വയറുവേനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തേനി ചാലിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലേ പെട്ടെന്ന് സുഖാവത്തില്ലേ. അമ്മച്ചി ഇത് മാത്രമല്ല കേട്ടോ ഇടാറ്, ഇതിൻ്റെ കൂടെ കറുത്ത കളറുള്ള ഏലക്ക, അത് ഞാനിവിടെ കുറേ തപ്പി കിട്ടിയില്ല. പിന്നെ ജാതിപത്രിയും കൂടി ഇട്ട് പൊടിക്കും, രണ്ടും കിട്ടിയില്ല എനിക്ക്. കറി ഒന്ന് കുറുകി വന്നപ്പോഴേ ഞാൻ ടേസ്റ്റ് നോക്കി, ചെറുതായി ഉപ്പ് കുറവുണ്ടോ എന്നൊരു ഡൗട്ട്. അങ്ങനെ ഞാൻ കുറച്ചിട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് ടേസ്റ്റ് നോക്കി, അപ്പോഴും എന്തോ കുറവുള്ള പോലെ. നേരത്തെ ഞാൻ ആഡ് ചെയ്ത് കേടെന്ന് പറയുന്നത് പുറത്തുനിന്ന് വാങ്ങിയതാണ്, അതിനത്ര പുളിയൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലുണ്ടാക്കിയ തൈരാണെങ്കിൽ ഇച്ചിരി ഉണ്ടായിരുന്നല്ലോ, അത് ബാത്റൂമിലായിട്ട് ഞാൻ മാറ്റി വെക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കേട്ടോ ഇതിലിടാഞ്ഞത്. പുളിയൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞാൻ അത് തന്നെ എടുത്തിട്ട് 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് മിക്സ് ആയി തിളച്ച് വന്നപ്പോൾ ഞാൻ വീണ്ടും ടേസ്റ്റ് നോക്കി, അപ്പോഴും എനിക്കൊന്നും ഫീൽ ചെയ്യില്ല, ഉപ്പും മുളകും പുളി ഒന്നും പിടിച്ചിട്ടില്ലാത്ത പോലെ തോന്നേ. എൻ്റെ അമ്മോ കൊളായി എന്നുള്ള എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു, എടി നിൻ്റെ വായിക്ക് രുചി എങ്ങാനും ഇല്ലാണ്ടാവും, നീ ഒരു പ്ലേറ്റ് എടുത്തിട്ട് എനിക്ക് കുറച്ച് മട്ടൻ എടുത്ത് തന്നെ ഞാൻ ടേസ്റ്റ് നോക്കി പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു കുഞ്ഞു കഷ്ണം എടുത്തിട്ട് പ്ലേറ്റിക്ക് പകർത്തി. ആദ്യം തന്നെ വേവ് നോക്കിയിട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ ഏട്ടൻ രുചിച്ചത് നോക്കിയപ്പോഴാണ് കാര്യം പറയണേ, സംഭവം കലക്ക് തിമിർത്തിട്ടുണ്ടെന്ന്. ഏട്ടൻ മട്ടനൊന്നും കഴിക്കില്ല കേട്ടോ, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൊവ്വ ഏട്ടന് ഇഷ്ടമില്ല എന്നാ പറയുന്നത്. ഇതിന് ചൊവ്വയൊന്നും വരുന്നില്ല, ശരിക്കും ചിക്കൻ കഴിക്കുന്ന പോലെ തോന്നുന്നു എന്നൊക്കെയാണ് കഴിച്ചിട്ട് പറഞ്ഞത്. എനിക്ക് അങ്ങോട്ട് സമാധാനമായി, അല്ലെങ്കിൽ ഞാനിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലുലുനേ 350 രൂപയ്ക്ക് മേടിച്ചതാണ് കേട്ടോ 1/2 കിലോ മട്ടനെ. എനിക്കാണെങ്കിൽ വായിക്ക് രുചി ഇല്ലാണ്ടിരിക്കുകയാണ്. പിന്നെ പാത്തുട്ടിയുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈ അടുത്ത് വീട് മാറി പോവുകയും ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഏട്ടൻ കൂടി കഴിക്കേണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ ആകെ വേസ്റ്റ് ആയി പോകത്തില്ലേ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്നിപ്പോ മട്ടൻ വെക്കുന്ന സന്തോഷത്തിൽ ഏട്ടൻ നേരത്തെ തന്നെ നെയ്ച്ചോറൊക്കെ റെഡിയൊക്കെ ആയിരുന്നു. അപ്പൊ അതും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. ഏട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ പാത്തുട്ടി വന്നിട്ട് അതിൽ നിന്ന് കൈയിട്ട് വരണ്ടായിരുന്നു. അവൾക്ക് ഞാൻ എല്ലാ മീറ്റും കൊടുക്കും കേട്ടോ, പക്ഷെ എല്ലാത്തിനും അവള് ചിക്കൻ ചിക്കൻ തന്നെയാണ് പറയുന്നത്. അങ്ങനെ അവസാനം ഞാനും കഴിച്ചു. ഇച്ചിരി സാലഡും മട്ടനും നെയ്ച്ചോറും കൂട്ടിയാണ് കഴിച്ചത്. അപ്പൊ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയി. മട്ട നന്നായിട്ട് ഇങ്ങോട്ട് വെന്ത് കെടുക്കണോണ്ട് തന്നെ പാത്തുട്ടിക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്.